നമസ്തേ ശ്രീ കൽക്കിയുടെ അത്ഭുതം ഞാൻ മുംബൈയിൽ നിന്നുള്ള അനിത സുരേഷ് ആണ് രണ്ടായിരത്തി പതിനൊന്നിൽ ഒമാനിലെ മസ്കറ്റിൽ നിന്നും ബിരുദ പഠനത്തിനായി എൻ്റെ ഇരട്ട മക്കൾ ചെന്നൈയിലേക്ക് മാറി പന്ത്രണ്ടാം ക്ലാസ്സിലെ അവരുടെ സ്ട്രീമുകൾ വ്യത്യസ്തമായിരുന്നെങ്കിലും ഒരേ കോളേജിൽ പ്രവേശനം നേടാൻ ശ്രീ കൽക്കി അമ്മ ഭഗവാൻ അവരെ സഹായിച്ചു കൂടാതെ അവരുടെ കോളേജിനടുത്ത് തന്നെ ഒരു അപ്പാർട്ട്മെന്റ് താമസിക്കാൻ ലഭിക്കുകയും ചെയ്തു തികച്ചും പുതിയൊരു ജീവിതവുമായി പൊരുത്തപ്പെടാൻ അവരെ സഹായിക്കാൻ ഞാൻ എൻ്റെ ആൺകുട്ടികളോടൊപ്പം കുറച്ചുകാലം താമസിച്ചു മസ്ക്കറ്റിലേക്ക് മടങ്ങുന്നതിന് മുൻപ് ഞാനും മകനും ഷോപ്പിങ്ങിന് പോയി വഴിയിൽ അവൻ നിലത്ത് നിന്ന് എന്തോ എടുത്തു ശ്രീ കൽക്കി അമ്മ ഭഗവാന്റെ ഒരു ലോക്കറ്റായിരുന്നു അത് എന്നാൽ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പൂജാമുറിയിൽ അതേ ലോക്കറ്റ് ഞാൻ കണ്ടു ലോക്കറ്റ് ഉപേക്ഷിക്കാൻ തോന്നുന്നില്ലെന്നും അതുകൊണ്ട് അത് വീട്ടിൽ കൊണ്ടുവന്നു എന്നും മകൻ എന്നോട് പറഞ്ഞു ഭക്തരോടും സുഹൃത്തുക്കളോടും ഫോണിൽ ഇതേക്കുറിച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞത് ശ്രീ കൽക്കി അമ്മ ഭഗവാൻ എൻ്റെ കുട്ടികളെ പരിപാലിക്കാൻ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാണ് ശ്രീ കൽക്കി അമ്മ ഭഗവാൻ എൻ്റെ മക്കളെ അവർ ചെന്നൈയിൽ താമസിച്ച കാലം അത്രയും പരിപാലിച്ചു മികച്ച വിജയത്തോടെയാണ് അവർ ബിരുദം പൂർത്തിയാക്കിയത് കോളേജ് അധികാരികൾ അപ്പാർട്ട്മെന്റ് കെയർ ടേക്കർമാർ അയൽക്കാർ എന്നിവർക്കെല്ലാം എൻ്റെ മക്കളോട് വളരെ ഇഷ്ടമായിരുന്നു മുതിർന്നവരും കുട്ടികളും തമ്മിലുള്ള വ്യത്യാസം ശ്രീ കൽക്കി അമ്മ ഭഗവാൻ എനിക്ക് കാണിച്ചു തന്നു മുതിർന്നവരായ നമുക്ക് എല്ലാ കാര്യങ്ങളിലും സംശയമുണ്ട് നെരമറിച്ച് കുട്ടികൾ കർക്കശക്കാരല്ല അവരുടെ വിശ്വാസം ശക്തവുമാണ് ഞങ്ങളിപ്പോൾ മുംബൈയിലേക്ക് മാറി ലോക്കറ്റ് ഇപ്പോഴും ഞങ്ങളുടെ പക്കലുണ്ട് ഞാൻ ചെറിയ ശ്രീമൂർത്തിക്ക് അർച്ചനയും അഭിഷേകവും വളരെ ഭക്തിയോടെ ചെയ്യുന്നു ഒരിക്കൽ ഞാനും എൻ്റെ ഭർത്താവ് സുരേഷും അദ്ദേഹത്തിൻ്റെ അനന്തരവൻ്റെ വിവാഹ നിശ്ചയത്തിനായി കോഴിക്കോട്ട് പോയിരുന്നു അവിടെ ഞങ്ങളൊരു അപകടത്തിൽപ്പെട്ടു ഞാൻ സ്കൂട്ടറിൽ നിന്ന് റോഡിന് നടുവിൽ വീണു സുരേഷ് ഒരു വശത്തേക്ക് വീണു ദയുള്ള വഴിയാത്രക്കാർ ഞങ്ങളെ സഹായിക്കാൻ ഓടിയെത്തി എനിക്ക് പരിക്കൊന്നുമില്ലായിരുന്നു എൻ്റെ കണ്ണട പോലും കേടുകൂടാതെയിരുന്നു നിസ്സഹായയായി നടു റോട്ടിൽ കിടക്കുമ്പോൾ ഒരു വാഹനം പോലും കടന്നുപോയില്ല എന്നത് അത്ഭുതം തന്നെ രക്ഷാപ്രദാതാവ് ശ്രീ കൽക്കിയമ്മ ഭഗവാൻ എന്നെ എന്നത്തെയും പോലെ എല്ലാ അപകടങ്ങളിൽ നിന്നും പ്രത്യക്ഷത്തിൽ രക്ഷിച്ചു നന്ദി നമസ്തേ